ഒരു കൊച്ചു കഥയിലൂടെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു തോട്ടത്തിലെ പ്രായം ചെന്ന വൃക്ഷം തൻ്റെ ഉടമസ്ഥനോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. എനിക്ക് 100 വയസ്സ് കവിഞ്ഞിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെയെല്ലാം അങ്ങ് വെട്ടി നീക്കിയിരിക്കുന്നു. ഞാൻ അവശനുമാണ്. എന്നിട്ടും എന്തേ അങ്ങ് എന്നിൽ കോടാലി വയ്ക്കാത്തത്? ഇതിന് മറുപടിയായി ഉടമസ്ഥൻ ഇപ്രകാരം പറഞ്ഞു: നിന്റെ സുഹൃത്തുക്കൾ ആകാശം മുട്ടാനായി കൊടുമുടി ഏറിയപ്പോൾ ക്ഷീണിച്ച് അവശനായി വന്ന എനിക്ക് നീ തണലേകി. നിന്റെ ഇലകൾ എനിക്ക് ഇളം കാറ്റ് നൽകി. വയറുനിറയെ ഭക്ഷണം നൽകി. നീ പക്ഷികൾക്ക് വാസസ്ഥലമൊരുക്കി. ആ നിന്നെ ഞാൻ എങ്ങനെ പിഴുത് എറിയും? പ്രിയ സുഹൃത്തുക്കളെ, നോമ്പിൻ്റെ 4 ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്നത് ദാനധർമ്മം എന്ന മഹാപുണ്യത്തെക്കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3 27 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിനക്ക് ചെയ്യാൻ കഴിയുള്ള നന്മ അത് അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. പ്രിയ സുഹൃത്തുക്കളെ, മനുഷ്യൻ ഒരിക്കലും സമ്പൂർണ്ണനല്ല. ചെടികൾക്ക് ജലവും വളവും തോട്ടക്കാരൻ നൽകുന്നത് പോലെ നമുക്കും മറ്റുള്ളവർക്ക് കൈത്താങ്ങാകാം. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനുള്ള പരിഹാരമാണ് എന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാലൂരിയിലെ കുരിശിൽ അവിടുന്ന് നമുക്കായി മുറിപ്പെടുകയായിരുന്നു. മുൾക്കിരീടം അണിഞ്ഞപ്പോഴും ചാട്ടവാറൽ പ്രകരമേറ്റപ്പോഴും കൈകളിൽ ആണികൾ തറച്ചപ്പോഴും അവിടുന്ന് നമുക്കായി രക്തം ചിന്തുകയായിരുന്നു. അവിടുന്ന് നമുക്ക് നൽകിയ ദാനമാണ് ഈ ജീവിതം. ദാനമായി കിട്ടിയത് ദാനമായി തന്നെ നമുക്ക് നൽകാം. നോമ്പിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉത്തീതനേ മർത്യനേ കാത്തിടണേ.